എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. തെന്നിലാപുരത്തെ വില്ലേജ് ഓഫീസറാണ് ഭാഗ്യലക്ഷ്മി. അവിടേക്ക് ഒരു അപ്പൂപ്പൻ ഒരു അപേക്ഷയുമായി വരുന്നു. ആ അപേക്ഷ വില്ലേജ് ഓഫീസർ ഏറ്റെടുത്തതാണെങ്കിലും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അത് ഒപ്പിടാൻ തയ്യാറല്ല. അപ്പൂപ്പൻ്റെ വസ്തുവിലാണ് സദാനന്ദൻ മുതലാളി കള്ളുഷാപ്പ് വെച്ചിരിക്കുന്നത്. അത് പൊളിച്ചു മാറ്റാനാണ് അപേക്ഷ. സദാനന്ദൻ മുതലാളി അവിടുത്തെ പ്രമാണി ആയതുകൊണ്ട് അത് പൊളിച്ചു മാറ്റില്ല എന്നാണ് വില്ലേജും മറ്റ് ഉദ്യോഗസ്ഥരും പറയുന്നത്. വില്ലേജ് ഓഫീസർ വരുന്നതിന് മുൻപായി അപ്പൂപ്പൻ അപേക്ഷ കൊണ്ടുവന്നതുകൊണ്ട് ആ അപേക്ഷ വലിച്ച് എറിയുകയാണ് അദ്ദേഹം. അപ്പോഴാണ് വില്ലേജ് ഓഫീസർ അവിടേക്ക് കാറിൽ വരുന്നത്. ഇത് കണ്ട വില്ലേജ് ഓഫീസർ അദ്ദേഹത്തെ വഴക്ക് പറയുകയും കള്ളുഷാപ്പ് പൊളിച്ചു മാറ്റണമെന്ന് അപ്പൂപ്പന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ഇത് കണ്ടുകൊണ്ട് മറ്റൊരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യമായാണ് ഇവിടെ നല്ലൊരു വില്ലേജ് ഓഫീസർ വരുന്നത് എന്ന്. ശേഷം അനധികൃതമായി മണൽ കടത്തുന്നത് വില്ലേജ് ഓഫീസർ അറിഞ്ഞു. അത് സദാനന്ദൻ മുതലാളിയുടേത് ആണെന്നും അറിഞ്ഞിട്ടും അത് പിടിച്ചിട്ടു. അത് പോലീസ് സദാനന്ദൻ മുതലാളിയെ അറിയിച്ചു. ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് സദാനന്ദൻ വരികയും ചെയ്യുന്നു. അവിടെ വില്ലേജ് ഓഫീസർ നിൽപ്പുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസറെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സദാനന്ദൻ സംസാരിച്ചു. അയാളോട് ഭാഗ്യലക്ഷ്മി കള്ളുഷാപ്പ് പൊളിക്കുമെന്ന് ഉറപ്പു പറഞ്ഞു. ശേഷം പോലീസിനോട് പ്രൊട്ടക്ഷൻ വേണം എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോയി. രാത്രി വില്ലേജ് ഓഫീസറും ബാക്കിയുള്ളവരും ആ കള്ളുഷാപ്പ് കത്തിച്ചു. പിന്നെ ആ അപ്പൂപ്പനോട് ആശ്വാസവാക്കുകളും പറഞ്ഞ് അവിടുന്ന് മടങ്ങുന്ന വഴി തമ്പി അവിടേക്ക് വന്നു. തമ്പി ആ അപ്പൂപ്പനെ ഭീഷണിപ്പെടുത്തി. അവിടുന്ന് മടങ്ങി. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയുടെ രണ്ട് പെൺമക്കൾ അവിടെ അമ്മയെ കാത്തിരിക്കുന്നു. അവിടേക്ക് വക്കീലായ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ അമ്മയായ വില്ലേജ് ഓഫീസറെ കുറ്റപ്പെടുത്തുന്നു. അത് മക്കൾക്ക് ഇഷ്ടമായില്ല. ശേഷം കാണിക്കുന്നത് രാത്രി മഴ പെയ്യുകയാണ്. ഭാഗ്യലക്ഷ്മി വരുന്ന വഴി ഒരു കൊല നടക്കുന്നു. ഒരാളെ ക്രൂരമായി ഗുണ്ടകൾ നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുകയാണ്. എന്നിട്ട് അവർ അവിടെ നിന്ന് പോയി. ഇത് കണ്ടുകൊണ്ട് വന്ന ഭാഗ്യലക്ഷ്മി അയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ അയാൾക്ക് വേണ്ടി പുറത്ത് കാത്തിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അവിടേക്ക് പോലീസ് വരുന്നു. അവർ പറയുകയാണ്, മാഡം ഇതിന് പിന്നാലെ ഇറങ്ങിയാൽ അവസാനം കഷ്ടത്തിലാകും എന്ന്. അതൊന്നും കേൾക്കാതെ ഭാഗ്യലക്ഷ്മി പറയുന്നു, ഇതിന് ഞാൻ ആണ് സാക്ഷി. എവിടെ വേണമെങ്കിലും വന്ന് പറയാൻ ഞാൻ ഒരുക്കമാണ്. പിന്നീട് അവർ അവിടുന്ന് പോകുന്നു. പോകുന്ന വഴി കാറ് തടഞ്ഞ് അവനെ വെട്ടിയ ഗുണ്ട ഭാഗ്യലക്ഷ്മിയോട് സംസാരിക്കുകയാണ്. ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് കാര്യം പറയുന്നത്. സദാനന്ദൻ മുതലാളിയുടെ മകനാണ് ഈ ഗുണ്ട. പുച്ഛഭാവത്തിൽ നിൽക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ശേഷം അവർ പോകുന്നു. അമ്മയെ കാത്തിരിക്കുകയാണ് മക്കൾ. അവിടേക്ക് അമ്മ വരുന്നു. അമ്മയോട് അച്ഛൻ വന്ന് കേസിൽ ജയിച്ച പാർട്ടി നടത്തുന്ന കാര്യം പറയുന്നു. അമ്മ ദേഷ്യത്തോടെ അച്ഛനോട് സംസാരിക്കുന്നു. രണ്ട് പെൺമക്കളുള്ള വീട്ടിൽ മറ്റുള്ളവരെയും വിളിച്ച് പാർട്ടി നടത്തിയതിൽ ക്ഷോഭിക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാഗ്യലക്ഷ്മിയെ അടിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. ഇത് തടയുകയും അവിടെ ഇരുന്നവരെയും ഇറക്കി വിടുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. മക്കളെയും വീടിനെയും സ്നേഹിച്ചിട്ടില്ല എന്നും ഒക്കെ ഭാഗ്യലക്ഷ്മി അദ്ദേഹത്തോട് പറയുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അദ്ദേഹം. പിന്നെ അമ്മ ആഹാരമുണ്ടാക്കി മക്കളുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് അച്ഛന്. അച്ഛനെ അമ്മയ്ക്ക് കളഞ്ഞുകൂടെ എന്ന് മകൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അതിന് സങ്കടത്തോടെ അമ്മ മറുപടി പറയുന്നു. ശേഷം കാണിക്കുന്നത് അച്ഛൻ താഴേക്ക് ഭക്ഷണം കഴിക്കാനായി വരുന്നു. മദ്യലഹരിയിലാണ് അച്ഛൻ. അമ്മയെ അച്ഛൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇത് കേട്ട് മകൾ അമ്മയെ ന്യായീകരിക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്ന അച്ഛൻ ആഹാരം തട്ടിത്തെറിപ്പിക്കുകയാണ്. അവിടേക്ക് അമ്മയും മോളും വരുന്നു. പിന്നെ June 27 ഇവൾ എൻ്റെ തലയിലായത് എന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അന്ന് ഞാൻ കരിദിനമായി ആചരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ശേഷം അമ്മയും മക്കളും തമ്മിൽ സംസാരിക്കുകയാണ്. ഇതുപോലൊരു ജീവിതം ആർക്കും കിട്ടരുത്, അതിലും നല്ലത് മരണമാണ് എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് സങ്കടത്തോടെ പോകുന്നു. മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.